Viewers, welcome to my channel Tea or Coffee. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ എന്ത് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മോസ്റ്റ് ഓഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള പൊറോട്ടയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീട്ടിനെല്ലിനെ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങളാണ് ആവശ്യം, എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ വന്നിട്ട് 300 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. 300 ഗ്രാം മൈദ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 6 മുതൽ 8 വരെ പൊറോട്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ 75 ml പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പാൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലെ പൊറോട്ട കിട്ടും. സോ 75 ml പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon ഷുഗറും 1 teaspoon സോൾട്ടും, പിന്നെ നമ്മൾക്ക് കുഴച്ചെടുക്കാനും കുക്ക് ചെയ്യാനും ആവശ്യമുള്ള എണ്ണ, പിന്നെ വെള്ളം. വെള്ളം ഞാൻ വന്നിട്ട് 75 ml ആണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഇതെല്ലാം ഒരു ബൗളിൽ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാം, പിന്നെ സോൾട്ട്, പിന്നെ പാല്, 75 ml പാല്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 75 ml വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു 75 ml വെള്ളം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. സോ നമുക്ക് അത് കുഴച്ചെടുക്കുമ്പോൾ എത്ര ആവശ്യം എന്നുള്ളത് ഞാൻ അവസാനമായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. എന്നാലും നമ്മൾ മാവ് ഇപ്പോൾ 300 ഗ്രാം മാവ് ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഒരു ഇത്തിരി ഇത്തിരി ചേർത്തിട്ട് കുഴച്ചെടുക്കുക. സോ എനിക്ക് ഇത്ര വെള്ളമാണ് ബാലൻസ് വന്നിരിക്കുന്നത്. നമുക്ക് മാവിനനുസരിച്ച് വെള്ളം ഒരു ഇത്തിരി മുന്നേ പിന്നെ വേരി ആവും. സോ ഇത് നന്നായിട്ട് ഇനി എണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കണം. ബൗളിൽ തന്നെ ഒരു 5 മുതൽ 10 മിനിറ്റ് ഇങ്ങനെ കുഴച്ചെടുക്കുക നന്നായിട്ട്. സോ ഇപ്പോൾ ഒരു 5 to 10 minutes ആയി. ഇനി നമ്മൾ ഇതൊരു വർക്ക് ഏരിയയിലേക്ക് മാറ്റണം. മാറ്റിയിട്ടാണ് നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ വർക്ക് ഏരിയയിൽ നമ്മൾ മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് വലിച്ച് വലിച്ച് എണ്ണ ചേർത്തിട്ട് കുഴച്ചെടുക്കണം. സോ ഇങ്ങനെ ജസ്റ്റ് വലിച്ച് വലിച്ച് കുഴയ്ക്കണം. നമ്മളിങ്ങനെ ഇതുപോലെ നമ്മൾ ആദ്യം കുഴയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ച് കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ ഇടയിലിടയിൽ ബ്രേക്ക് ആവും, ഓട്ട പോലെ ഇങ്ങനത്തെ ഇതൊക്കെ വരും. പക്ഷെ നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് നന്നായിട്ട് ഒരു 15 മിനിറ്റൊക്കെ കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് ഗ്ലൂട്ടൻ ഫോം ആവും. സോ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് നമുക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഓട്ട വരാണ്ട്. സോ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഈസി ആയിട്ട് നമുക്ക് പരത്താൻ, ഈസി ആയിട്ട് കയ്യിൽ തന്നെ പരത്താൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ. സോ നമുക്ക് കയ്യിൽ തന്നെ ഈസി ആയിട്ട് ഓട്ടയില്ലാണ്ട് പരത്താൻ പറ്റും. സോ ഇപ്പോൾ ഇത് നമുക്ക് റെഡിയായി. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു ഇത്തിരി എണ്ണ സ്പ്രെഡ് ചെയ്യാം. ഇതിനി നമുക്ക് റെസ്റ്റിങ്ങിന് വെക്കണം. ഒരു 2-3 മണിക്കൂർ ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് ഒരു 3 മണിക്കൂർ റെസ്റ്റിങ്ങിന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂറായി. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഫെർമെൻറ്റേഷൻ നന്നായിട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബോൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെറിയ ചെറിയ ഉരുളകളായി ഉരുളകളാക്കണം. സോ ഇങ്ങനെ എനിക്ക് 8 ബോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ കയ്യിൽ എണ്ണ ഒരു ഇത്തിരി പുരട്ടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് കയ്യിൽ എണ്ണ വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. അതേ വർക്ക് ഏരിയ തന്നെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കുക. കയ്യിൽ എണ്ണ ഒരു ഇത്തിരി എണ്ണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുരട്ടണം കയ്യിൽ, അപ്പോഴേ ഇത് നമുക്ക് ഈസി ആയിട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഈ ഓട്ടമൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പമില്ല, ഈ ഓട്ടമൊക്കെ ഇങ്ങനെ ഇത് ആവുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ വറി ചെയ്യണ്ട. സോ ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിനെ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഇതാണ് നമുക്ക് പൊറോട്ടയിലേക്ക് ലെയറായിട്ട് ഫോം ആവാൻ പോകുന്നത്. സോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി യൂസ് ചെയ്തിട്ട് രണ്ടറ്റവും കട്ടാവാണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. സെൻറ്റർ മാത്രം കട്ട് ചെയ്തെടുക്കുക, ഈ അറ്റവും ആ അറ്റവും കട്ട് ചെയ്യാൻ പാടില്ല. സോ ഇതൊന്നും അങ്ങനെ ചേർത്തെടുക്കാം. സോ ഇതിനി എടുത്തിട്ട് ഒന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ. സോ ഇത് അറ്റം ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക, ഇത്രേ ഉള്ളൂ വെക്കണം. ഇനി ഒരു 5-10 മിനിറ്റ് കൂടി റെസ്റ്റിങ്ങിന് വെക്കണം. സോ നമ്മൾ എല്ലാ ബോൾസും ഇതേപോലെ ഉരുട്ടിയെടുക്കാം. സോ ഇപ്പോൾ ഞാനിത് ഒരു 5 മുതൽ 10 മിനിറ്റ് ഇനിയും റെസ്റ്റിങ്ങിന് വെക്കുന്നുണ്ട് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇപ്പോൾ 10 മിനിറ്റായി. ഇനി നമ്മൾ വെറുതെ കയ്യിൽ എണ്ണ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇത്തിരി എണ്ണ കൂടി ചേർക്കണം. ഇത് നമ്മൾ എണ്ണ ചേർത്ത് കുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും ആ ലെയേഴ്സും നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് ഞാൻ ഹെൽത്തി എന്ന് പറയില്ല, പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കലും കഴിക്കാൻ കുഴപ്പമില്ല.
സോ ഈ രണ്ട് സൈഡും നന്നായിട്ട് ബ്രൗൺ ഇത് വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. വളരെ ചൂട് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പുറത്ത് കരിഞ്ഞു പോകും, ഉള്ളിൽ കുക്കാവില്ല. സോ ഇങ്ങനെ ബ്രൗൺ ഇതുപോലെ വരുന്നവരൊക്കെ കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒന്നോ രണ്ടോ ചുട്ടെടുക്കുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക. സോ അപ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ ലെയർ കിട്ടുള്ളൂ. സോ ഇങ്ങനെ ഒന്നിന് രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. സോ ഇപ്പോൾ നല്ല ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പൊറോട്ടയ്ക്ക്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചൂടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞ് പോലെ ഇതാ ലെയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ലെയർ പൊറോട്ട റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഇത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതെനിക്കും മോട്ടിവേഷനിലായിരിക്കും. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കാണ്ട്. ഓക്കെ, സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ.